ഇറങ്ങാറായില്ലേ? ഹലോ, ആരാ? മനസ്സിലായില്ലോ. ഓ, മേക്കപ്പ് ഒക്കെ പോയല്ലോ വിളിച്ചപ്പോ. കോമഡി, സത്യം പറഞ്ഞാ വെളുപ്പിനെ പോയി ബ്യൂട്ടി പാർലറിൽ ഇരുന്ന് എല്ലാ മേക്കപ്പും ചെയ്ത് സാരി ഗൗണ് ഓ ആ ജിമുക്ക പോലത്തെ കമ്മല് ചിരിച്ചിരിച്ച് ഇവിടെയൊക്കെ ഭയങ്കര വേദനയാണേ. ഓ, എന്ന ചെയ്യന കല്യാണം ഒന്നുള്ളത് നന്നായി. സത്യം പറഞ്ഞാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും വില കൂടി സാരി. അല്ല, എന്റെ ആങ്ങളുടെ കല്യാണത്തിന് എനിക്ക് നല്ലതൊക്കെ ആയിട്ടോ എടുത്തു തന്നത്. ഓ, ഇനിയിപ്പൊ നാളെ ഇത് എടുത്തോണ്ട് പള്ളിയിലോട്ട് കെട്ടിയെടുക്കണം. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. പിന്നെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, എല്ലാരും ഭയങ്കര തിരക്കും, അവിടെ കുറെ ആൻറ്റിമാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ശരിക്കും കാണാനൊന്നും പറ്റിയില്ല. ഇത് പഴയ വീട് മെയിൻറ്റെയിൻ ചെയ്താലേ. ആ, നമുക്ക് ഈ പഴയ സെറ്റപ്പ് ഒക്കെ ഇഷ്ടം. ഫോട്ടോയിൽ അങ്ങനെ കണ്ടപ്പോ വലിപ്പം തോന്നിയായിരുന്നു. പൊളിക്കണം. എന്നെ പൊളിക്കണമെന്നോ? അയ്യോ, ഇന്നോ നാളെ പൊളിക്കണമെന്നല്ല, മുന്നോട്ട് വരുമ്പോ പൊളിക്കണമല്ലോ. ഓ, ഇതെന്നാ? ആരാ ഫോണ്? അതിന്റെ മേലത്തെ പിള്ളേരെ വിളിക്കുന്നത്. എന്നാ പിന്നെ ചടങ്ങ്? പോയിട്ടോ? അപ്പോഴേക്കും ഞാനൊന്ന് റെഡിയാവും. ചെന്നാ പിന്നെ വള്ളിയാവും. ഓ, ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇനി എപ്പോഴും പെണ്ണിന്റെ കൂടെ ആണ് പറയണ്ടല്ലോ. പോയിട്ടോ? കുഴപ്പമില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ പോയിട്ട് വരാം. ഞാൻ മേക്കപ്പ് ഇടാതെ ഇനി അവരെന്നെ കണ്ട കുറച്ചിട്ടേക്കല്ലേ മേക്കപ്പ്. ആ, ഒരു കൊട്ട ചോറ് വേക്കിയിരിക്കുന്നു, വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കാന്നേ. അതെ, ഇവിടെ നമ്മുടെ ഉച്ചക്ക് ബാക്കി വന്നതല്ലേ, ഞാൻ അവിടെ ഇവിടെ കൊടുക്കാനായിട്ട് ഏർപ്പാട് ചെയ്തായിരുന്നു. ആ, മോള് കുളിച്ചോ? കുളിച്ചു. തല നനച്ചോ? ആ, തല നനച്ചു, ഉണങ്ങിയില്ല ശരിക്കും. അയ്യോ, സത്യം പറഞ്ഞാലേ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മുടി നനയ്ക്കരുത്. നമ്മുടെ അച്ഛനും അമ്മയും ഓരോന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയല്ലേ നമ്മുടെ തലയെ തൊട്ട്. സത്യം പറഞ്ഞാൽ എന്റെ കാലത്ത് മുടി പോലെ ഊരാൻ സമ്മതിക്കില്ലായിരുന്നു അമ്മയമ്മ. അമ്മയുടെ കാലത്ത് പറഞ്ഞാൽ എന്നാ ഒഴുക്കവാ, ഒന്നുമില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ രാവിലെ വെളുപ്പിനെ ഞാൻ ബ്യൂട്ടി പാർലറിൽ ചെന്നതല്ലേ, എന്നൊക്കെ സാധനങ്ങളാണോ തലയിൽ അടിച്ച് കയറ്റിയത്. ഇച്ചിരി വെള്ളം വീണപ്പോഴാ ഒന്ന് വെളിവ് വന്നത്, ഒരു കിളി മാറി പോലെ ഉണ്ട്. ആ, അതെന്തേലും ആവട്ടെ, അതൊക്കെ അന്നത്തെ കാലം, ഇന്നത്തെ കാലത്ത് പിള്ളേർ അങ്ങനെ നോക്കിയാലും അത് കുഴപ്പമില്ല. ഏതായാലും ഇത്രയും സമയമല്ലേ, അമ്മ കഴിക്കാൻ എടുത്തേക്കാം. ഓ, ഇച്ചായനെ ഏതോ കൂട്ടുകാരെ വിളിച്ചിട്ട് വെളിയിലോട്ട് പോയേക്കാം. ഇച്ചായ വന്നിട്ട് മതി അമ്മേ. അവന്റെ കഴിപ്പ് കണക്കാം. കൊച്ചു കഴിച്ചോ? കൊച്ചു അവിടെ ഒന്നും കഴിക്കുന്നൊന്നും കണ്ടില്ല, ഇങ്ങനെ എല്ലാരും നോക്കിയിരിക്കും എല്ലാരും. കഴിക്കാൻ എടുക്കാം കേട്ടോ. ഇതോ ഇരുന്നോ. നല്ല ഫുഡായിരുന്നു. അമ്മയെ ഉച്ചക്ക് ഐസ്ക്രീം അല്ലേ ഇരിപ്പുണ്ടോ? അയ്യോ, ഐസ്ക്രീം ഒന്നും ഇല്ല, ഞാനുള്ളത് ബാക്കി ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിന് ഇടയില്ല, അപ്പൊ എല്ലാം കൊടുത്തു തീർക്കുകയും ചെയ്തല്ലോ. അയ്യോ, സാരില്ല. ആർക്കാ കേറ്ററിംഗ് കൊടുത്തേ? ഇവിടെ കേറ്ററിംഗ് കൊടുത്തു ഒരു ഇവിടുത്തെ പപ്പായുടെ ഇടപാടിൽ ഹരണ്ട. പ്ലേറ്റിന് എത്രയായിരുന്നു? പ്ലേറ്റിനാണ് 200 രൂപയോ അങ്ങനെയാണോ പറഞ്ഞു കേട്ടെ. 200 രൂപയോ? എന്നാ വീട്ടിലെ അടുത്തായിട്ട് ഒരു അവറാസ് ചേട്ടനുണ്ട്, ഞങ്ങൾ എന്നാ ഫംഗ്ഷൻ വന്നാലും ഞങ്ങളുടെ വീട്ടുകാരുടെ എല്ലാവരും അവിടെ കൊടുക്കുന്നത്. അതാവുമ്പോ പ്ലേറ്റിന് ഊരിന് 80 രൂപയാ, ഞങ്ങൾക്ക് അയോണ്ട് 50 രൂപയ്ക്ക് തരും. മോക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നും, പോയി കിടന്നുറങ്ങിക്കോ, അവരെപ്പോഴേലും വന്നോളൂ. പൊക്ക രാവിലെ എഴുന്നേറ്റല്ലേ. ആ പിന്നെ ആ മോള് പോവുകയാണെങ്കിലേ പാത്രത്തിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതായിട്ട് റൂമിലോട്ട് പൊക്കോട്ടോ. മോനെ മനസ്സിൽ ലഡു പൊട്ടി. സ്നേഹം വിടർത്തുന്ന സിനിമയിലൊക്കെ ഇങ്ങനത്തെ സമ്പ്രദായം കണ്ടുള്ളൂ. എന്നാ ചെയ്യാന, ഉറങ്ങിയോ? മഞ്ച മഞ്ച പാല്. നീ കേറി കിടക്ക. ഇപ്പോഴേ കിടക്കാനോ? പാല് കുടിച്ചിട്ട് മതി. പിരിയും. പിരിയോ? അമ്മ കാച്ചി തന്ന പാലാ, കുഴപ്പമൊന്നുമില്ല, കുടിക്കേ.
എടി ഞാനത് അവിടെ ചെന്നപ്പോൾ അമ്മമാരെ ഒരു മാട്ട സാധനം എടുത്തത്, അത് ഞാൻ എടുത്ത് അടിച്ചപ്പോൾ ആകപ്പാടെ കിളി പോയി, തലവേദന എടുത്തു. എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നത്. നീ കിടന്നു അത് നീ എന്നാന്ന് വെച്ചാൽ കാണിക്കേ. ഗുഡ് നൈറ്റ്. എന്റെ പൊന്നു ഭർത്താവേ, ഇങ്ങനെ ഈ സമയത്ത് കുടിപ്പിച്ച് കിടത്തി ഒറ്റ ഓമാർക്ക് പെണ്ണ് കിട്ടല്ലേ? അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം പുലുമായി. വിജയത്തിന്റെ സേനാനി ബോസ്. ഇതൊരു പെണ്ണിന്റെ രോദനം. കർത്താവേ, പാലെല്ലാം പായസമാണ്. എല്ലാവർക്കും എന്റെ ആദ്യരാത്രി ഇഷ്ടപ്പെട്ടു തോന്നു. ഹലോ ഹലോ പോലെ 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 എല്ലാവർക്കും എന്റെ ഫസ്റ്റ് നൈറ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്റെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം.